എൻ്റെ അച്ഛനാണ് അവിടെ കണ്ണട വെച്ച് നിൽക്കുന്നത്. നേരെ എൻ്റെ ചിറ്റയുടെ എൻഗേജ്മെൻറ്റിന് ഉള്ളൊരു വീഡിയോയാണ്. ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കുറച്ച് ഭാഗം എടുത്തതാണ്. എൻ്റെ അമ്മയുടെ കൊച്ചച്ഛൻ്റെ മകളാണ് ഈ ചിറ്റ. ചിറ്റയുടെ കല്യാണം എൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞാണ് നടന്നത്. ഇത്ര ലേറ്റായിട്ടാണ് ചിറ്റയുടെ കല്യാണം കഴിഞ്ഞത്. അപ്പം ഞാൻ ഞങ്ങളുടെ കസിനാണ് മുന്നേ വരുന്നത്. എൻ്റെ അമ്മായിയമ്മ അതായത് ഭർത്താവിൻ്റെ അമ്മയാണ് എൻ്റെ മോളെ എൻ്റെ പാറുമേനെ പിടിച്ചുകൊണ്ട് വന്നത്. സെറ്റ് മുണ്ട് കൊടുത്ത് അമ്മയാണ് കുഞ്ഞിനെ എൻ്റെ അമ്മയാണ് കുഞ്ഞിനെ വാങ്ങുന്നത് പാറുമേനെ. ഞാൻ പുറകിൽ പച്ച സാരി എടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മ അമ്മായിമ്മ അമ്മ തന്നെ കൂടെ നടക്കുവാണ് കേട്ടോ. അപ്പോൾ പഴയൊരു വീഡിയോ ഞാൻ കുറച്ച് ഭാഗം സ്ക്രീൻ റെക്കോർഡ് എടുത്തതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ പണ്ട് എനിക്ക് മുടിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ മുടി ഉണ്ടായിരിക്കുന്നത് ബി എഡിന് പഠിക്കുമ്പോഴാണ് കേട്ടോ. പക്ഷേ അന്നത്തെ ഒരു ഫോട്ടോയും ആ മുടിയുള്ളൊരു ഫോട്ടോയും, അന്ന് മൊബൈൽ ക്യാമറ ഉള്ള മൊബൈലൊന്നും നമുക്കൊന്നും ഇല്ലല്ലോ. അന്നൊരു കുഞ്ഞു ഫോൺ ബി എഡിന് പഠിക്കുമ്പോൾ ഞാൻ വാങ്ങിച്ചത്. ഇത് നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേരാണ് കേട്ടോ. ഇവന്മാരൊക്കെ ഇപ്പോൾ 10, 22, 25 വയസ്സൊക്കെ ആയിട്ടുണ്ട്. ഇവരൊക്കെ 22, 23, 21 തൊട്ടുള്ള വയസ്സുള്ള പിള്ളേരാണ് ഇപ്പോൾ ഇവർ കേട്ടോ. കണ്ണമോൻ, അച്ചു, ജി ബി കുട്ടൻ, അങ്ങനെ കുറേ പേര്. ഇതായി നമ്മുടെ ഇതൊക്കെ ചെറിയ ചെറിയ ബന്ധങ്ങളുള്ള കസിൻസാണ്. പിന്നെ എൻ്റെ ചിന്നാച്ചനുണ്ട്. അമ്മ അതായത് കല്യാണം നടക്കാൻ പോണ ചിറ്റയുടെ ചേച്ചിയുടെ മോളാണ് ഇപ്പോൾ ചിന്നാച്ചൻ. ചിന്നാച്ചൻ്റെ അമ്മ മരിച്ചുപോയി, മൂത്ത ചിറ്റ മരിച്ചുപോയി. അപ്പോൾ മുഴുവൻ ഭാഗമുണ്ട്, അത് മൊത്തം എടുക്കാൻ പറ്റുമെങ്കിൽ അപ്ലോഡൊക്കെ കൊടുക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ശോഭച്ചിറ്റയുടെ കല്യാണം വളരെ വൈകിയാണ് നടന്നത്. അപ്പോൾ അന്നത്തെ ഒരു വീഡിയോ, നമ്മുടെ അടുത്തുള്ള രമേശിൻ്റെ ചേട്ടൻ പകർത്തിയ വീഡിയോ, എനിക്കതിൻ്റെ സി ഡിയിൽ നിന്നും എങ്ങനെയോ ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് എങ്ങനെയാണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. എങ്ങനെയൊക്കെയോ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ അന്ന്. അപ്പോൾ അന്ന് എൻ്റെ മുടിയുള്ള വീഡിയോ ആകെ ഇത് മാത്രമേ ഉള്ളൂ, ഒരു ഫോട്ടോയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം മുടി താഴേക്ക് വരുമ്പോൾ ഉള്ളില്ല. അതൊക്കെ കാണുമ്പോൾ ഒരു ഓർമ്മ, ഒരു സന്തോഷം, അതാണ്. അപ്പോൾ ബി എഡിന് പഠിക്കുമ്പോൾ 2009 ബി എഡ് പാസ് ഔട്ടായത്. 2007 to 2009 ആക്ച്വലി ഒരു വർഷം ഉണ്ടായുള്ളെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്ത് 2009 വരെ എക്സാമൊക്കെ നീണ്ടിരുന്നു. അപ്പോൾ ആ സമയത്തുള്ള മുടിയുള്ള ഫോട്ടോ, അത് ഒരു അത്യാവശ്യം മുടി ഉണ്ടായിരുന്നു, അതൊന്ന് കാണാൻ ഒരു വഴിയില്ല. പിന്നെ ഒരു മുടിയുള്ള ഒരു ഫോട്ടോക്ക് ഇതുള്ളൂ. അപ്പം ഞാൻ ഈ പഴയ ഓർമ്മകളിൽ എൻ്റെ മാമൻ, അമ്മയുടെ കൊച്ചച്ഛൻ്റെ മകനാണ്. ഇത് അനിയത്തിയും അമ്മൂമ്മയാണ്, എൻ്റെ അനിയത്തിയും അമ്മൂമ്മയാണ് കേട്ടോ. അമ്മൂമ്മയെ മിസ് യു, ലവ് യു. എൻ്റെ അമ്മൂമ്മയെ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട്. അനിയത്തിയാണ്. ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമൊക്കെ ആയിട്ടുള്ളൂ. എൻ്റെ പാറുമയ്ക്ക് 5 മാസം, ആക്ച്വലി 5 മാസം ആയിട്ടില്ലായിരുന്നു. ചിറ്റയുടെ കല്യാണമാണ് മെയ്യിൽ വരുന്നത്. മെയ് ആകുമ്പോൾ 5 മാസം ആവുള്ളായിരുന്നു പാറുമയ്ക്ക്. പക്ഷേ ഇത് എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ ആണ്. എൻഗേജ്മെൻറ്റ് അങ്ങോട്ട് തലേ മാസമായിരുന്നു എനിക്ക് തോന്നുന്നു. മാർച്ച് ഏപ്രിലിൽ എങ്ങാണ്ടായിരുന്നു എൻഗേജ്മെൻറ്റ്. വീട്ടിൽ തന്നെയായിരുന്നു. കല്യാണം മെയ് 11. അപ്പോൾ കല്യാണത്തിന് മുന്നേ ഉള്ള വീഡിയോ ആയതുകൊണ്ട് പാറുമയ്ക്ക് 5 മാസം ഇല്ല. അപ്പോൾ ഒരുപാട് എല്ലാവരും ഇൻക്ലൂഡ് ചെയ്ത് വീഡിയോയൊക്കെ ഉണ്ട്. മൊത്തത്തിൽ എടുത്തില്ല കേട്ടോ. അപ്പോൾ എൻ്റെ മദറിലോ ഒക്കെ, എൻ്റെ അമ്മയമ്മയൊക്കെ അന്ന് എൻ്റെ കൂടെ വന്നിരുന്നു. ആ വീഡിയോ ആണ് കേട്ടോ. പിന്നെ രസം എല്ലാവരും കൂടെ കാണാനായിട്ടും എല്ലാവരും ഉണ്ട്. എനിക്ക് മുഴുവൻ വീഡിയോയും പറ്റുമെങ്കിൽ ഈ യൂട്യൂബിലേക്ക് തന്നെ അപ്ലോഡ്. ഞാനും അനീത്തിയൊക്കെ നിൽക്കുന്നതാണ്. ഇത് കണ്ണമോൻ, എൻ്റെ മാമൻ്റെ മൂത്ത മോൻ. ഇന്ന് അവന് 20 വയസ്സായി. 20 വയസ്സ്, ആ ജസ്റ്റ് 20 വയസ്സായി അവന്. എപ്പോഴും ഉണ്ടവൻ കണ്ണൻ. അപ്പോൾ ബൈ എല്ലാവർക്കും.